ഹായ് ഓൾ, അപ്പൊ ഇന്ന് മിസ് പറയാൻ പോകുന്നത് പെർഫെക്റ്റ് ഇംപ്രൂവ്മെന്റ് മെത്തേഡ് ആണ്. ഇത് പൊതുവെ പവർ സിസ്റ്റത്തിന്റെ പവർ സിസ്റ്റം വണ്ണില് എസ്എ ക്വസ്റ്റ്യനില് ലാസ്റ്റ് മൊഡ്യൂളിലെ എസ്എ ക്വസ്റ്റിനെയും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോ എന്താണ് പെർഫെക്റ്റർ എന്നുള്ള ഒരു ബേസിക് വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് പെർഫെക്റ്റ് ഇംപ്രൂവ്മെന്റ് മെത്തേഡ്. ഞാൻ ഓരോ മെത്തേഡ്സ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഓൾറെഡി ഇവിടെ ഞാനിപ്പോൾ സ്റ്റാറ്റിക് കപ്പാസിറ്റർ എഴുതിയിട്ടുണ്ട്. ബിഫോർ ദാറ്റ് എന്തിനാണ് നമ്മൾ പെർഫെക്റ്റ് ഇംപ്രൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വൈ വി ഷുഡ് ഡു ദ പെർഫെക്റ്റ് ഇംപ്രൂവ്മെന്റ് മെത്തേഡ്? ഇറ്റ്സ് ഓൺലി ദ റീസൺ ദാറ്റ് പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യുമ്പോൾ ഒരു ഡിവൈസ് എടുക്കുന്ന കറണ്ട് കുറയും, അല്ലെങ്കിൽ ഒരു ഡിവൈസ് ഡ്രോ ചെയ്യുന്ന കറണ്ട് കുറയും. അങ്ങനെ കറണ്ട് കുറയുമ്പോഴത്തേനും ആ മെഷീന്റെ ഇലക്ട്രിക്കൽ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. കറണ്ട് കുറയുമ്പോൾ ആ മെഷീൻ ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ഹീറ്റ് ലോസ് ഒക്കെ ഒരുപാട് കുറയുമ്പോൾ തന്നെ ഒരു ഡിവൈസിന്റെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ മെഷീനിന്റെ ലൈഫ് കൂട്ടാൻ പറ്റും. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പെർഫെക്റ്റ് ഇംപ്രൂവ്മെന്റ് മെത്തേഡ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് ബേസിക് ആയിട്ട് പെർഫെക്റ്റ് ഇംപ്രൂവ്മെന്റ് മെത്തേഡ്സിൽ നമ്മൾ ഏറ്റവും ബേസിക് യൂസ് ചെയ്യുന്ന മൂന്ന് മെത്തേഡ്സ് ആണുള്ളത്: സ്റ്റാറ്റിക് കപ്പാസിറ്റർ, സിങ്ക്രോണസ് കണ്ടൻസേഴ്സ് ആൻഡ് ഫേസ് അഡ്വാൻസേഴ്സ്. അതില് സ്റ്റാറ്റിക് കപ്പാസിറ്ററും മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ സിങ്ക്രോണസ് കണ്ടൻസേഴ്സ് നമ്മൾ സബ്സ്റ്റേഷനിലൊക്കെ നോക്കിയാൽ സിങ്ക്രോണസ് കണ്ടൻസേഴ്സ് കാണാൻ പറ്റും. അതിൽ ആദ്യം ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിക് കപ്പാസിറ്റേഴ്സ് ആണ്. ഇവിടെ സിമ്പിളായിട്ട് കാര്യം പറഞ്ഞാൽ, ഞാനിപ്പോൾ നോട്ട്സ് എഴുതിയിട്ടുണ്ട്, ഫിഗറും വരച്ചിട്ടുണ്ട്. മൂന്ന് കപ്പാസിറ്റർ, മൂന്ന് സ്റ്റാറ്റിക് ആയിട്ടുള്ള കപ്പാസിറ്റേഴ്സ് പാരലലി കണക്ട് ചെയ്യും. അങ്ങനെ പാരലലി കണക്ട് ചെയ്ത് പെർഫെക്റ്റ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കോ, സ്റ്റാറ്റിക് കപ്പാസിറ്റേഴ്സ്, ദ പെർഫാക്ടർ ക്യാൻ ബി ഇംപ്രൂവ്ഡ് ബൈ കണക്ടിങ് ദ കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ. കണ്ടോ, മൂന്ന് കപ്പാസിറ്റേഴ്സ് ഞാൻ പാരലൽ, ഇത് ഇവിടെ സപ്ലൈ കൊടുത്തിട്ടുണ്ട്, സപ്ലൈ ഡയറക്റ്റ്ലി ലോഡിൽ പോകുന്നുണ്ട്. ആ ലോഡ് പോകുന്നതിന് മുന്നേ മൂന്ന് കപ്പാസിറ്റേഴ്സ് പാരലലി കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പോൾ ക്യാൻ ബി ഇംപ്രൂവ്ഡ് ബൈ കണക്ടിങ് ദ കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ വിത്ത് ദ എക്യുപ്മെന്റ് ഓപ്പറേറ്റിംഗ് അറ്റ് ലാഗിങ് പെർഫാക്ടർഡ്. അപ്പൊ ലാഗിങ് പെർഫാക്ടറി വർക്ക് ചെയ്യുന്ന എക്യുപ്മെന്റ്സിൽ മൂന്ന് കപ്പാസിറ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെർഫാക്ടർ, ഇപ്പോൾ ലാഗിങ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ഉണ്ടാവുമല്ലോ, അതിൽ മൂന്ന് കപ്പാസിറ്റർ പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ മതി. അപ്പൊ അത് സ്റ്റാറ്റിക് കപ്പാസിറ്റർ ആവും. അങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ ആ ലോ പെർഫാക്ടർ എന്നുള്ളത് പെർഫാക്ടർ ഇൻക്രീസ് ചെയ്യും കേട്ടോ, പെർഫാക്ടർ ഇംപ്രൂവ് ആയിട്ട് വരും. ദീസ് കപ്പാസിറ്റേഴ്സ് ഡ്രോസ് എ ലീഡിംഗ് കറന്റ് ഓർ ആൻഡ് പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി ന്യൂട്രലൈസസ് ദ ലാഗിങ് റിയാക്റ്റീവ് കമ്പണന്റ് ഓഫ് ലോഡ് കറന്റ്. എന്നിട്ട് ഈ മൂന്ന് കപ്പാസിറ്റേഴ്സ് എന്താണ്, ലോഡ് കറന്റിനെ പാർഷ്യലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി തന്നെ ന്യൂട്രലൈസ് ചെയ്യും. കറന്റിനെ ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ പെർഫാക്ടർ ഇംപ്രൂവ് ആയില്ലേ, പെർഫാക്ടർ കൂടത്തില്ലേ? കാരണം പെർഫാക്ടർ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കെ വി എ കിലോ വോൾട്ട് ആംപിയർ ഈസ് ഈക്വൽ ടു കെ ഡബ്ല്യു ഡിവൈഡഡ് ബൈ കോസ് ഫൈ ആണെന്ന്. കെ വി എ എന്ന് പറയുന്ന വോൾട്ട് ആംപിയർ, പ്രോഡക്റ്റ് ഓഫ് വോൾട്ട് ആംപിയർ, വിച്ച് ഇസ് ദ അപ്പാരന്റ് പവർ. അപ്പാരന്റ് പവർ ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് പവർ ഫാക്ടർ. അപ്പൊ അപ്പാരന്റ് പവർ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറന്റ് ആണ്. ആ പവർ കൂടുമ്പോൾ പവർ ഫാക്ടർ കുറഞ്ഞു നിന്നാൽ ആ പവർ കൂടിക്കൊണ്ടിരിക്കുമല്ലേ. ഇലക്ട്രിക്കൽ ഡിവൈസിന് കംപ്ലീറ്റ്ലി ഡാമേജ് വരും, ഹീറ്റ് ലോസ് വരും, എഫിഷ്യൻസി കുറയും, വോൾട്ടേജ് റെഗുലേഷൻ വരും, ഇങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് വരും. അപ്പം അതെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കറണ്ട് ന്യൂട്രലൈസ് ആയി കഴിഞ്ഞാൽ, കപ്പാസിറ്റർ മൂന്നെണ്ണം പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ന്യൂട്രലൈസ് ആവും. അതായത് ലോഡ് എടുക്കുന്ന കറണ്ട് ആണ് കേട്ടോ, ലോഡ് കറണ്ട് ന്യൂട്രലൈസ് ആവും. അങ്ങനെ ലോഡ് കറണ്ട് ന്യൂട്രലൈസ് ആകുമ്പോൾ പവർ ഫാക്ടർ എന്താവും, പവർ ഫാക്ടർ ഇംപ്രൂവ് ആവും. അതായത് ലോ പവർ ഫാക്ടറിൽ നിന്ന് കുറച്ച് ഹൈ വാല്യൂലായിട്ട് പവർ ഫാക്ടർ ഇംപ്രൂവ് ആവും. പവർ ഫാക്ടർ ഇംപ്രൂവ് ആവുമ്പോൾ ഡിവൈസ് എന്താണ്, നല്ല എഫിഷ്യൻസി കിട്ടും, വോൾട്ടേജ് റെഗുലേഷൻ കൂടും. ദിസ് റേസസ് ദ പവർ ഫാക്ടർ ഓഫ് ദ ലോഡ്. ഫോർ ത്രീ ഫേസ് ലോഡ്സ് ദ കപ്പാസിറ്റേഴ്സ് ആർ കണക്ടഡ് ഇൻ സ്റ്റാർ ഓർ ഡെൽറ്റ. ഇപ്പൊ ത്രീ ഫേസ് കണക്ടഡ്, ഇത് ത്രീ ഫേസ് കണക്ഷൻ ആണ്. ത്രീ ഫേസ് കണക്ഷൻ ആണെങ്കിൽ കപ്പാസിറ്റേഴ്സ് ഇപ്പൊ ഇവിടെ കണ്ടോ, ഡെൽറ്റ കണക്റ്റഡ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഫോർ ത്രീ ഫേസ് കണക്ഷൻസ് ആണെങ്കിൽ ഈ കപ്പാസിറ്റേഴ്സ് നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമെന്ന് പറഞ്ഞില്ല. ആ പാരലൽ കണക്ഷൻ ചെയ്യുന്നത് ഐദർ ഡെൽറ്റ കണക്ഷൻ അല്ലെങ്കിൽ വൈ കണക്റ്റഡ് ഓർ ദ സ്റ്റാർ കണക്റ്റഡ് ആയിട്ട് യൂസ് ചെയ്യും. ഇനി വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദിസ് സ്റ്റാറ്റിക് കപ്പാസിറ്റർ മെത്തേഡ്? ഇൻ ദ സ്റ്റാറ്റിക് കപ്പാസിറ്റർ മെത്തേഡ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഈസ് ദാറ്റ് ഇറ്റ് റെഡ്യൂസസ് ദ ലോസസ് അല്ലെ. കറണ്ട് ന്യൂട്രലൈസ് ആകുക അല്ലെ, പാർഷ്യലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ലോഡ് കറണ്ടിനെ ഈ കപ്പാസിറ്റേഴ്സ് ന്യൂട്രലൈസ് ചെയ്യും. അങ്ങനെ പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി കറണ്ടിനെ ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ലോസ് കുറയും. ഐ സ്ക്വയർ ആർ ലോസ്, കോർ ലോസ് കുറയും. കോർ ലോസ് കുറയുമ്പോൾ ലോസസ് കുറയും, മെഷീന്റെ ലൈഫ് കൂടും, അല്ലെങ്കിൽ മോട്ടറിന്റെ ലൈഫ് കൂടും.
ആ ഇലക്ട്രിക്കൽ ഡിവൈസിന്റെ. പിന്നെ റിക്വയർ ലിറ്റിൽ മെയിൻ്റനൻസ്, ആകെ മൂന്ന് കപ്പാസിറ്റർ നമ്മൾ ആ ലോ പവർ ഫാക്ടറിൽ റൺ ചെയ്യുന്ന ഡിവൈസിന് മൂന്ന് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പം മെയിൻ്റനൻസ് കുറവാണ്, ഒരുപാട് എക്യുപ്മെന്റ്സിന്റെ കണക്ഷൻ ഇല്ല, അതുകൊണ്ടാണ് പറഞ്ഞത് മെയിൻ്റനൻസ് കുറവാണ്. വർക്ക് അണ്ടർ ഓർഡിനറി അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ, നമുക്ക് ഏതൊരു കണ്ടീഷനിലാണ് ഡിവൈസ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാൻ സബ്സ്റ്റേഷൻ്റെ കാര്യം പറഞ്ഞല്ലേ, സബ്സ്റ്റേഷനിൽ നമ്മൾ സിങ്ക്രോണസ് കണ്ടൻസേഴ്സ് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ എന്താ ഈ വെയിലും ചൂടും മഴ എല്ലാം കൊണ്ടിട്ടാണ് ഇരിക്കുന്നത്. ദാറ്റ് മീൻസ് എല്ലാ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിലും ഓക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ഏബിൾ ആയ ഡിവൈസുകളാണ് ഇതൊക്കെ. ദെൻ ഈസിലി ഇൻസ്റ്റാൾഡ്, മൂന്ന് കപ്പാസിറ്റർ സ്റ്റാർ, ഇപ്പം ത്രീ ഫേസ് ആണെങ്കിൽ സ്റ്റാർ ഓൾ ഡെൽറ്റയിൽ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ നോർമലി പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പം ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്ന ഒരു വലിയ മെഥാഡൊന്നും ഇല്ല, ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി ഡിസഡ്വാൻറ്റേജ്, ഇപ്പൊ ഇവിടെ ഒരു കാര്യം പറഞ്ഞായിരുന്നു ലിറ്റിൽ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഒരു കാര്യം അത് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കാവുന്ന ഒരു കാര്യമില്ലേ, മൂന്ന് കപ്പാസിറ്റർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം, ലിറ്റിൽ മെയിൻ്റനൻസ് ആണ്. പക്ഷേ ഡാമേജ് വന്ന കപ്പാസിറ്ററിന് സ്റ്റാറ്റിക് കപ്പാസിറ്റേഴ്സിന് ഭയങ്കര റേറ്റ് ഉണ്ട്. ഒട്ടും എക്കണോമിക്കൽ ആയ ഒരു ഡിവൈസ് അല്ല സ്റ്റാറ്റിക് കപ്പാസിറ്റേഴ്സ്. അപ്പോൾ ഡാമേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കളയന്നെ നിവർത്തിയുള്ളൂ, അല്ലെങ്കിൽ അത്രയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അത്രയും മണി ഇൻവെസ്റ്റ് ചെയ്താലേ പിന്നെ അതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഡാമേജ് ഓവർകം ചെയ്ത് വരാൻ പറ്റുള്ളൂ. അപ്പൊ അതൊരു മെയിൻ ഡിസഡ്വാൻറ്റേജ് ആണ്. ദേ ഹാവ് ഷോർട്ട് ലൈഫ്, ലൈഫ് കുറവാണ്. കപ്പാസിറ്റേഴ്സ് മൂന്നെണ്ണം യൂസ് ചെയ്യുന്നതിന് ലൈഫ് കുറവാണ്. ഈസിലി ഡാമേജ്ഡ് വെൻ വോൾട്ടേജ് എക്സീഡഡ് റേറ്റഡ് വോൾട്ടേജ്. ഒരു റേറ്റഡ് വോൾട്ടേജ്, എല്ലാ കപ്പാസിറ്റേഴ്സിനും അതിന്റെ റേറ്റഡ് വോൾട്ടേജ് ഉണ്ടാവും. ആ റേറ്റഡ് വോൾട്ടേജിനേക്കാൾ കൂടുതൽ എക്സീഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അത് പെട്ടെന്ന് ഡാമേജ് ആകും. ദെൻ അടുത്ത്, വൺസ് കപ്പാസിറ്റർ ആർ ഡാമേജ് ദർ റിക്വയർമെന്റ് ദർ റിപ്പയർ ഇസ് അൺഎക്കണോമിക്കൽ. ഇതാണ് ഞാൻ പറഞ്ഞത്, പെട്ടെന്ന് ഡാമേജ് ആകെ മെയിൻ്റനൻസ് ഈസി ആണെന്നൊക്കെ പറഞ്ഞു, പക്ഷേ എങ്ങനെ എന്തെങ്കിലും ഒരു ഡാമേജ് വന്ന സ്റ്റാറ്റിക് കപ്പാസിറ്റേഴ്സ് എക്കണോമിക്കൽ അല്ല. അപ്പം അത് ഒട്ടും എക്കണോമിക്കൽ ആയിട്ടുള്ള, അതാണ് അൺഎക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് റിപ്പയർ. വൺസ് റിപ്പയർ ഇസ് ഒക്കേർഡ്, റിപ്പയർ വന്നു കഴിഞ്ഞാൽ എന്താണ് പിന്നെ നമുക്ക് ഒരുപാട് കാശ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതാണ് ഒരു പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റ് മെത്തേഡ്, സ്റ്റാറ്റിക് കപ്പാസിറ്റേഴ്സ്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് സിങ്ക്രോണസ് കണ്ടൻസേഴ്സ്, ഞാനിപ്പോൾ നോട്ട് ചെയ്താൽ എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ദ സെക്കൻഡ് മെത്തേഡ് ഇസ് ദ സിങ്ക്രോണസ് കണ്ടൻസർ മെത്തേഡ്. ഇത് നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? മെഷീൻസിൽ നിങ്ങളിപ്പോൾ പഠിച്ചാണോ, ഇനി S7 S5 വരെയിപ്പോൾ പഠിക്കുന്നതിലാണോ, അതോ ഇനി S7 വരുന്ന സ്പെഷ്യൽ ഇലക്ട്രിക്കൽ മെഷീൻസിലാണോ എന്ന് എനിക്കറിയില്ല. സിങ്ക്രോണസ് കണ്ടൻസേഴ്സ് ബേസിക്കലി നമുക്ക് പഠിക്കാനുണ്ട്. സിങ്ക്രോണസ് കണ്ടൻസർ എന്ന് പറഞ്ഞാൽ an overexcited synchronous motor running on no load. No loadിൽ റൺ ചെയ്യുന്ന, no load എന്ന് പറയുമ്പോൾ തന്നെ ഓവർ എക്സൈറ്റഡ് അല്ലേ, അങ്ങനെയുള്ള ഒരു സിങ്ക്രോണസ് മോട്ടറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സിങ്ക്രോണസ് കണ്ടൻസർ എന്ന് പറയുന്നത്. ഇവിടെ ഭയങ്കര ഈസി ആയിട്ട് എന്താ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സിങ്ക്രോണസ് കണ്ടൻസേഴ്സ്. ബേസിക്കലി കണ്ടൻസേഴ്സ് ആർ കപ്പാസിറ്റേഴ്സ് അല്ലേ, അതുകൊണ്ടാണ് ഇത് സിങ്ക്രോണസ് കണ്ടൻസേഴ്സ് ആർ പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റ് മെത്തേഡ്, അല്ലെങ്കിൽ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണെന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ സബ്സ്റ്റേഷൻ പവർ സ്റ്റേഷൻസിലൊക്കെ മോസ്റ്റ്ലി കാണുന്ന പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റ് മെത്തേഡും സിങ്ക്രോണസ് കണ്ടൻസേഴ്സ് ആണ്. ഭയങ്കര വലിയ സിങ്ക്രോണസ് കണ്ടൻസേഴ്സ് ഉണ്ടാവും സബ്സ്റ്റേഷൻസിലൊക്കെ യൂസ് ചെയ്യുന്നത്. നോട്ട്സ് എഴുതിയിട്ടുണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിക്കോ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഞാൻ ഓവർ എക്സൈറ്റഡ് സിങ്ക്രോണസ് മോട്ടർ റണ്ണിംഗ് ഓൺ നോ ലോഡ് സിങ്ക്രോണസ് കണ്ടൻസർ. നോ ലോഡ് ആകുമ്പോഴത്തേന് ലോഡ് കറണ്ട് കുറവാണ്, ലോഡ് കറണ്ട് കുറവായതുകൊണ്ട്, ലോഡ് കറണ്ട് ഇല്ല അല്ലേ, ലോഡ് കറണ്ട് ഇല്ല, അതുകൊണ്ട് തന്നെ എന്താണ് ന്യൂട്രലൈസ് ചെയ്ത് പോകും. ലോ പവർ ഫാക്ടറിനെ ഈസി ആയിട്ട് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ. നോക്കിക്കോ, ആൻ ഓവർ എക്സൈറ്റഡ് സിങ്ക്രോണസ് മോട്ടർ റണ്ണിംഗ് ഓൺ നോ ലോഡ് ഈസ് നോൺ ആസ് എ സിങ്ക്രോണസ് കണ്ടൻസർ. എ സിങ്ക്രോണസ് കണ്ടൻസർ ടേക്സ് എ ലീഡിംഗ് കറണ്ട് അല്ലേ, കറണ്ട് ലീഡാണ്, ഒട്ടും ഇല്ലല്ലോ ലീഡിംഗ് കറണ്ട് വെൻ ഓവർ എക്സൈറ്റഡ് ആൻഡ് ഇസ് പാർഷ്യലി ന്യൂട്രലൈസസ് ദ ലാഗിംഗ് കമ്പണന്റ് ഓഫ് കറണ്ട്. എന്നിട്ട് അത് പകുതി എന്ത് ചെയ്യും, ന്യൂട്രലൈസ് ചെയ്യും, ലാഗിംഗ് കറണ്ടിന്റെ ലാഗിംഗ് കമ്പണന്റിനെ ന്യൂട്രലൈസ് ചെയ്യും. ദസ് പവർ ഫാക്ടർ ഇസ് ഇംപ്രൂവ്ഡ്. അങ്ങനെ കറണ്ടിനെ ന്യൂട്രലൈസ് ചെയ്ത് പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യും. ഇവിടെ അഡ്വാൻറ്റേജ് പറയുന്നത് ബൈ വേരിങ് ദ ഫീൽഡ് എക്സൈറ്റേഷൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറന്റ് ക്യാൻ ബി ഡ്രോൺ ബൈ ദ മോട്ടർ ക്യാൻ ബി ചേഞ്ച്. അതായത് ഇവിടെ നിന്ന് സപ്ലൈ കൊടുക്കുന്നുണ്ട്, ഈ ഫിഗറിനകത്ത് ഇവിടെ സപ്ലൈ കൊടുക്കുന്നുണ്ട്. ഇതാണ് ത്രീ ഫേസ് സിങ്ക്രോണസ് മോട്ടർ. സപ്ലൈ കൊടുത്തിട്ട് ഇതേ ലോഡ് പോകുന്നുണ്ടോ, അപ്പോൾ ഈ കൊടുക്കുന്ന ഫീൽഡ് എക്സൈറ്റേഷൻ വേരി ചെയ്ത് കഴിഞ്ഞാൽ ലോഡ് എടുക്കുന്ന കറണ്ട് വേരിഡ് ആകും. മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് ഡ്രോൺ ബൈ ദ മോട്ടർ ക്യാൻ ബി ചേഞ്ച്ഡ് അല്ലേ, ലോഡ് എടുക്കുന്ന കറണ്ട് നമുക്ക് വേരി ചെയ്യാൻ പറ്റും, ഫീൽഡ് എക്സൈറ്റേഷൻ വേരി ചെയ്താൽ മതി. പിന്നെ ഹൈ തെർമൽ സ്റ്റെബിലിറ്റി ടു ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. നമുക്കറിയാം ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ ഹെവി കറണ്ട് ആണ്, വലിയ കറണ്ട് ആണ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. അപ്പം ഭയങ്കര കറണ്ട് ആണ് ഡ്രോൺ ചെയ്യുന്നത് ഷോർട്ട് സർക്യൂട്ട്. അപ്പൊ അങ്ങനെ ഹെവി കറണ്ട് ഡ്രോൺ ചെയ്താൽ പെട്ടെന്ന് സർക്യൂട്ട് എന്താവില്ല, പൊട്ടിപ്പോത്തില്ല, അല്ലെങ്കിൽ വൈൻഡിങ്സ് പെട്ടെന്ന് പൊട്ടത്തില്ല. ആ തെർമൽ സ്റ്റെബിലിറ്റി ഉള്ളത് കൊണ്ട് അത് മെയിൻറ്റൈൻഡ് ആയിട്ട് കുറെ പിടിച്ച് നിൽക്കും. ദെൻ ഫോൾട്ട് ക്യാൻ ബി റിമൂവ് ഈസിലി. അധികം കമ്പണൻസ് ഉപയോഗിക്കുന്നില്ലല്ലോ, ഒരു ത്രീ ഫേസ് സിങ്ക്രോണസ് മോട്ടോർ ത്രീ ഫേസ് ലോഡ്
ദെൻ സപ്ലൈ കൊടുക്കുന്നു, ഇത്ര അല്ലേ ഉള്ളൂ. അപ്പം പെട്ടെന്ന് നമുക്ക് ഫോൾട്ട് എന്തെങ്കിലും ഒക്കർ ചെയ്താൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും, കേട്ടോ. ദെൻ ഡിസഡ്വാൻറ്റേജ് പറയുന്നത് കൺസിഡറബിൾ ലോസസ് ഇൻ മോട്ടർ, കാരണം ഷോർട്ട് സർക്യൂട്ട് വരുന്നു എന്ന് പറഞ്ഞു, അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യും എന്ന് പറഞ്ഞു. പക്ഷേ ഹീറ്റ് ലോസ് ഭയങ്കരമായിരിക്കില്ലേ, കറണ്ട് ഇറങ്ങുമ്പോഴത്തേന് ഹീറ്റ് ലോസ് കൂടുതലുണ്ടാവുമല്ലോ. അപ്പം ആ ഹീറ്റ് ലോസ് വരാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് കൺസിഡറബിൾ ലോസസ് ഇൻ മോട്ടർ തന്നെയായിരിക്കും. ദെൻ മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ആദ്യത്തെ സ്റ്റാറ്റിക് കപ്പാസിറ്റർ പറഞ്ഞതുപോലെ തന്നെ ഇതും കണ്ടൻസേഴ്സ് ആണ്. സ്റ്റാറ്റിക് ആയിട്ടുള്ള കപ്പാസിറ്റർ ഉപയോഗിക്കുമ്പം അതിൻ്റെ മെയിൻ്റനൻസിന് കോസ്റ്റ് കൂടും, കാരണം പെട്ടെന്ന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പം മെയിൻ്റനൻസിൻ്റെ എമൗണ്ട് കൂടും. ദെൻ പ്രൊഡ്യൂസ് നോയ്സ്, കപ്പാസിറ്റേഴ്സ് ഒരുപാട് വർക്ക് ചെയ്യുമ്പോഴത്തേനും നല്ല നോയ്സ് ആണ്. ഇവിടെ അക്കാഡമിയിൽ എനിക്ക് രണ്ട് എ സി ഉള്ളത്, അതിൽ ഒരെണ്ണം കെൽവിനേറ്റർ, ഭയങ്കര സൗണ്ടാണ്. അയ്യോ ഭയങ്കര സൗണ്ടാണ്. എൻ്റെ മൈക്ക് നോയ്സ് റിഡക്ഷൻ ഒക്കെ ഉള്ള ക്യാൻസലേഷൻ, നോയ്സ് ക്യാൻസലേഷൻ ഉള്ള മൈക്ക് ആയതുകൊണ്ടാണ് നിങ്ങളൊന്നും കേൾക്കാത്തത്. ചില വീഡിയോസിൽ നല്ല നോയ്സ് ഉണ്ടാവും, ഭയങ്കര പ്രശ്നമാണ്. എന്നാൽ എൽ ജിക്ക് ഒരു കുഴപ്പമില്ല അങ്ങനെ. ഓക്കെ, അപ്പോൾ പ്രൊഡ്യൂസ് നോയ്സ്. ദെൻ ആസ് സിങ്ക്രോണസ് മോട്ടർ ഹാസ് നോട്ട് സെൽഫ് നോ സെൽഫ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ആൻഡ് ഓക്സിലറി എക്യുപ്മെന്റ് ഹാസ് ടു ബി പ്രൊവൈഡഡ്. നമുക്കറിയാലോ സിങ്ക്രോണസ് മോട്ടറിന് ഇനേഷ്യ കൂടുതലായിട്ട് സെൽഫ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ഇല്ല. അപ്പം നമ്മൾ ഡാംപർ വൈൻഡിങ് ഉപയോഗിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ്, സെൽഫ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഓക്സിലറി എക്യുപ്മെന്റ് ഡാംപർ വൈൻഡിങ് ഉപയോഗിക്കേണ്ടി വരുന്ന പോലെ ഇവിടെ നമ്മൾ എന്തെങ്കിലും ഓക്സിലറി എക്യുപ്മെന്റ്സ് ഉപയോഗിക്കേണ്ടി വരും സിങ്ക്രോണസ് കണ്ടൻസർ ആണെങ്കിലും. ഇനി നമുക്ക് പെർഫെക്റ്റ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു മെത്തേഡും കൂടി ഉണ്ട്, കോൾഡ് ദ ഫേസ് അഡ്വാൻസേഴ്സ്. ഞാൻ അതിൻ്റെ നോട്ട് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ നോക്കിക്കോ, ദ തേർഡ് മെത്തേഡ് ഇസ് ദ ഫേസ് അഡ്വാൻസസ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇൻഡക്ഷൻ മോട്ടോഴ്സ് ഒക്കെ ഒരുപാട് കറണ്ട് എടുക്കും, അതായത് ഇൻഡക്ഷൻ മോട്ടോഴ്സിനൊക്കെ ലോ പവർ ഫാക്ടർ ആണ്. അപ്പൊ ആ ഇൻഡക്ഷൻ മോട്ടറിന് ലോ പവർ ഫാക്ടർ ആയതുകൊണ്ട് ലോഡ് കറണ്ട് എടുക്കുന്ന കറണ്ട് അല്ലെങ്കിൽ സ്റ്റേറ്റർ വൈൻഡിങ് എനർജൈസ് ചെയ്യുമ്പോൾ ആ സ്റ്റേറ്റർ വൈൻഡിങ് എനർജൈസ് ആവുന്ന സമയത്ത് എടുക്കുന്ന കറണ്ട് ഭയങ്കര ഹെവിയാണ്. അങ്ങനെ ഹെവി കറണ്ട് എടുക്കുമ്പോൾ പവർ ഫാക്ടർ കുറയും, ലോസുകൾ കൂടും. അപ്പോൾ ഇതെല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റോട്ടറിൻ്റെ സർക്യൂട്ടിലേക്ക് ഫേസ് അഡ്വാൻസേഴ്സ് എന്നൊരു എക്യുപ്മെൻറ്റ് കണക്ട് ചെയ്യും. ഈ റോട്ടർ സർക്യൂട്ടിലേക്ക് ഫേസ് അഡ്വാൻസേഴ്സ് കണക്ട് ചെയ്യുമ്പം കറണ്ട് ഡ്രോ ചെയ്യുന്ന കറണ്ട് കുറയ്ക്കാം, കറണ്ട് കുറച്ച് പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാം, ഇത്രയേ ഉള്ളൂ. ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, നോക്കിക്കോ. യൂസ് ടു ഇമ്പ്രൂവ് ദ പവർ ഫാക്ടർ ഓഫ് ഇൻഡക്ഷൻ മോട്ടർ, ഞാൻ പറഞ്ഞാൽ ഇൻഡക്ഷൻ മോട്ടോഴ്സിന്റെ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഫേസ് അഡ്വാൻസേഴ്സ് ഉപയോഗിക്കുന്നത്. ദ ലോ പവർ ഫാക്ടർ ഓഫ് ആൻ ഇൻഡക്ഷൻ മോട്ടർ ഇസ് ഡ്യൂ ടു ഇറ്റ് സ്റ്റേറ്റർ വൈൻഡിംഗ് ഡ്രോസ് എ ലാർജ് എമൗണ്ട് ഓഫ് കറന്റ്, എക്സൈറ്റിംഗ് കറന്റ് വിച്ച് ലാഗ്സ് ബിഹൈൻഡ് ദ സപ്ലൈ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. സപ്ലൈ വോൾട്ടേജിൽ 90 ഡയറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് 90 ഡിഗ്രിയിൽ എന്താ കറണ്ട് സപ്ലൈ വോൾട്ടേജിനെ ലാഗ് ചെയ്യാണ്, കുറയുകയാണ്. 90 ഡിഗ്രി ഇട്ട് കുറയുകയാണ് കേട്ടോ. അപ്പോൾ ദ ഫേസ് അഡ്വാൻസസ് ഈസ് മൗണ്ടഡ് ഓൺ ദ സെയിം ഷാഫ്റ്റ് ആസ് ദ മെയിൻ മോട്ടർ. മെയിൻ മോട്ടറിന്റെ മെയിൻ ഷാഫ്റ്റ് ഈ മൗണ്ട് ചെയ്യും ആൻഡ് ഇസ് കണക്റ്റഡ് ഇൻ റോട്ടർ സർക്യൂട്ട് ഓഫ് ദ മോട്ടർ. ഞാൻ പറഞ്ഞല്ലോ റോട്ടർ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കും. ഫേസ് അഡ്വാൻസസ് ക്യാൻ ബി കൺവീനിയൻലി യൂസ്ഡ് വെയർ ദ യൂസ് ഓഫ് സിങ്ക്രോണസ് മോട്ടർ ഇസ് അഡ്മിസിബിൾ. അപ്പോൾ സിങ്ക്രോണസ് മോട്ടോർസ് യൂസ് ചെയ്യുന്ന സ്ഥലത്താണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഫേസ് അഡ്വാൻസസ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇറ്റ് ക്യാൻ ഹെൽപ്പ് ടു ഒബ്ടെയിൻ ലീഡിംഗ് പവർ ഫാക്ടർ ആസ് വെൽ വിത്ത് ഹൈ ആംപിയർ ടേൺസ്. അപ്പോൾ ലീഡിംഗ് പവർ ഫാക്ടർ കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ റോട്ടർ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്ന, അത് തന്നെയാണ് പറഞ്ഞത്, ലീഡിംഗ് പവർ ഫാക്ടർ കിട്ടാൻ വേണ്ടി റോട്ടർ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഫേസ് അഡ്വാൻസസ്. ബേസിക്കലി എല്ലാം എന്താണ്, കപ്പാസിറ്റേഴ്സ് ആണ്. ഓക്കെ, എല്ലാം കപ്പാസിറ്റേഴ്സ് ആണ്, കാരണം കപ്പാസിറ്റർ ആണ് നമുക്ക് എപ്പോഴും ലീഡിംഗ് പവർ ഫാക്ടർ തരുന്ന ഡിവൈസ്. അപ്പൊ ഇതിനെ പല ടൈപ്പിൽ പല കണക്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അന്നേരമാണ് ഈ നെയിം ഒക്കെ ചേഞ്ച് ആയിട്ട് നമ്മൾ സ്റ്റാറ്റിക് കപ്പാസിറ്റർ എന്ന് പറഞ്ഞു, എന്താണ് സിങ്ക്രോണസ് കണ്ടൻസർ എന്ന് പറഞ്ഞു, ഇപ്പൊ ഫേസ് അഡ്വാൻസേഴ്സ് എന്ന് പറയുന്നു. ബേസിക്കലി ഓൾ ദാറ്റ് ആർ ദ കപ്പാസിറ്റർ, ദ സ്റ്റാറ്റിക് കപ്പാസിറ്റേഴ്സ് വിച്ച് ആർ കണക്റ്റഡ് ഇൻ ഡിഫറെന്റ് എന്തായിരിക്കും ടൈപ്പ് ആയിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞത് പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റ് മെത്തേഡ്. നിങ്ങൾ ഈ നോട്ട്സ് എഴുതിയെടുക്കണം, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ്. എക്സാമിന് എസ് എ ക്വസ്റ്റിനി ചോദിക്കുന്നതാണ് പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റ് മെത്തേഡ്. ഇനി ഇതിൻ്റെ ന്യൂമറിക്കൽസ് ഉണ്ട്, ഇനി അടുത്ത വീഡിയോസ് ആയിട്ട് ഞാൻ ന്യൂമറിക്കൽസ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഇത് അർച്ചനാസ് അക്കാഡമി യൂട്യൂബ് ചാനൽ, ഞാൻ അർച്ചന. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യുക, എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കോമൻറ്റ് ചെയ്തു ഞാൻ ആൻസർ ചെയ്ത് തരുന്നതാണ്. പിന്നെ മോസ്റ്റ്ലി എൻ്റെ വീഡിയോസ് കാണുന്നെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് എല്ലാവരും കാണുന്നത്. പ്ലീസ് 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 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ദെൻ താങ്ക് യു.